ഞങ്ങൾ രാവിലെ വന്നിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ പോയി ചോദിച്ചപ്പോ അയ്യോ ചേട്ടാ എന്നോട് സംസാരിക്കുന്നത്, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അതെന്താ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഒഴുക്കോടെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഇൻട്രോവേർട്ട്? അതായത് ഈ കാലഘട്ടത്തില് കുട്ടികള് സ്വയം സ്വീകരിച്ച ഒരു പാതയായിട്ടാണ് ഇൻട്രോവേർട്ടത്തരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതായത് സ്വീകരിച്ചെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേര് കാണും. പക്ഷേ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ എന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ? പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതിനെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ കുറെ ഇൻട്രോവേർട്ടുമാർ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ചു. കളിയാക്കപ്പെടേണ്ട ഒരു സംഭവമാണോ? ഒരിക്കലും അല്ല. അതായത് നമുക്കറിയാം, സംസാരിക്കാൻ വിമുഖതയുള്ള അല്ലെങ്കിൽ സഭാകമ്പമുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതെ, ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ സന്തോഷം ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറി ഇരിക്കുന്നതായിരിക്കാം, നമ്മളെപ്പോലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം അവരെ. അപ്പൊ അതിനെ കളിയാക്കുന്ന രീതിയിൽ, അതിനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ, സോറി ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻട്രോവേർട്ടത്തരം അല്ല, ഇൻട്രോവേർട്ടത്തരം അതായത് അന്തർമുഖനല്ലേ, അന്തർമുഖനല്ല. പക്ഷേ അത് അതിനെ മോക്ക് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന മോക്ക് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്തായിരിക്കും? അവരെന്തിനാണ് അത് പറയുന്നത്? ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ നിന്നാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെ ചിലപ്പോ റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇൻട്രോവേർട്ട് ആകുന്നത് ഒരു കുറ്റമോ തെറ്റോ അങ്ങനെ അല്ല, അത്രേ ഉള്ളൂ. ഇൻട്രോവേർട്ട് ആണെന്ന് നമ്മൾ ധൈര്യത്തോടെ നമുക്ക് പറയാം. അല്ല ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാ? അറിയില്ല. ഓ ഇത് തന്നെയാണ് ഓക്കെ. അതൊരിക്കലും നമ്മളത് കളിയാക്കാനോ അല്ല അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതേ സമയം തന്നെ വേറൊരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇയാൾ എക്സ്ട്രോവേർട്ട് ആണ്. ഞാൻ ആക്ച്വലി എന്റെ ഫാമിലിയില് ഒറ്റക്കുട്ടിയാ, എനിക്ക് സിബ്ലിംഗ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോ വളവളവള സംസാരിക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും എക്സ്ട്രോവേർട്ട് എന്ന് വിളിച്ചു. ഈ വളവളന്ന് സംസാരിക്കുന്നവരാണോ എക്സ്ട്രോവേർട്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു വേണ്ടി വെച്ചതാണോ? ചെറുതായിട്ട് റൂട്ട് കനാൽ ഇതുകൊണ്ട് ഫ്രണ്ടത്ത് പല്ലൊരെണ്ണം അങ്ങ് പോയി, അതുകൊണ്ട് വെച്ചതാ. ഞാൻ ആക്ച്വലി പേടിച്ചു നിന്നാണ്. എവിടേക്കോ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടാണ്, ആംബിവേർട്ട് എന്ന് പറയാം. അടുക്കി നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. നേരത്തെ അന്തർമുഖൻ പറഞ്ഞ സാറിനോട് ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരൻ ഒരു ജീവിതം എടുക്കുവാണെങ്കിൽ ഒരു 20 വയസ്സ് വരെ ഒരു വീട്ടിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ ഇതിലായതുകൊണ്ട് ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. കോളേജ് ലൈഫ് ആകുമ്പോൾ ഒന്ന് എക്സ്ട്രോവേർട്ട് ആവും, പിന്നെ ഒരു കോർപ്പറേറ്റ് ലൈഫ് ആകുമ്പോൾ ആംബിവേർട്ട് ആവും. ഇതാണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ അവസ്ഥ. എല്ലാം കഴിയുമ്പോൾ പിന്നെന്താവും? പിന്നെ മടിയാവും.